നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ വാർത്തയിൽ മസാല കഥകളൊന്നുമില്ല, പക്ഷേ ഓരോ കേരളീയനും അറിഞ്ഞിരിക്കണം, ഇവിടെ ഒരു സമാന്തര സാമ്പത്തിക മേഖലയുണ്ട്, ഒരു പാരലൽ എക്കോണമി. അത് കൈയാളുന്ന ഒരു വിഭാഗം ജനങ്ങളുമുണ്ട്, അവർക്കിടയിൽ വീർപ്പുമുട്ടി നമ്മൾ കുറേയേറെ മലയാളികൾ. കേരളത്തിൽ എപ്പോഴും എവിടെയും ചില സംസാരങ്ങളുണ്ട്, ആ വസ്തു എവിടെ നിന്നറിയില്ല കുറെ പേർ വന്ന് പറഞ്ഞ വില കൊടുത്ത് വാങ്ങിയിട്ട് പോയി. അതുപോലെ തന്നെ ആ വ്യവസായ സ്ഥാപനം ആരൊക്കെയോ വന്ന് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് പോയി. നമ്മളിവിടെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ, കേരളത്തിലെ ചെറിയൊരു ശതമാനം, നിമിഷനേരം കൊണ്ട് ചോര കുടിച്ച് വീർക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവർ ധനാഢ്യരാകുന്നു. ചിലർ ബിസിനസ് ലോകത്തേക്ക് കടന്നു വന്ന് ഞൊടിയുടയ്ക്കുള്ളിൽ കോടികൾ സമ്പാദിക്കുന്നു. എന്നാൽ ഇവയ്ക്കപ്പുറം ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുന്ന, ആരെയും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയുണ്ട്. കേരളത്തിലെ പാരലൽ എക്കോണമി 2,700 കോടി രൂപ ടാക്സ് ഇനത്തിൽ വെട്ടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണ കച്ചവടം നടക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ഭീതിതമായ ചില കണക്കുകൾ നിങ്ങൾ ഓർക്കുക. 90,000 കോടി രൂപയുടെ അനധികൃത കച്ചവടമാണ് ഒരു വർഷം കേരളത്തിൽ സ്വർണ്ണ മേഖലയിൽ മാത്രം നടക്കുന്നത്. അതിനർത്ഥം സ്വർണ്ണ കച്ചവടത്തിൽ എന്നതുപോലെ ഇലക്ട്രോണിക്സിലും മറ്റ് പല ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇവിടെ അനധികൃത കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് പ്രോഡക്ട്സിന് GST ഈടാക്കുന്നത് 28%. പക്ഷേ ഈ 28% GST കൊടുക്കാതെ കള്ളക്കച്ചവടം നടത്തുന്ന ചെറിയൊരു വിഭാഗം ഇവിടെയുണ്ട്. അവർ 100 രൂപയുടെ ഒരു സാധനം വിൽക്കുമ്പോൾ പോക്കറ്റിലേക്ക് ഇടുന്നത് അനധികൃതമായി 28 രൂപ. ഇവിടെ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ഒരു കച്ചവടക്കാരനോ വ്യവസായിക്കോ വളരാൻ കഴിയാത്തത് ഈ ഒരൊറ്റ ശീലം കൊണ്ട് മാത്രം. ഇവരെ തൊടാൻ സംസ്ഥാന സർക്കാരിനോ ധനകാര്യ വകുപ്പിനോ GST എൻഫോഴ്സ്മെന്റിനോ ഒന്നും കഴിയില്ല. അവരുടെ മുട്ടിടിക്കും. കാരണം ഇവർ സംഘടിതരാണ്. ചിലപ്പോൾ ഇവർക്ക് പിന്നിൽ ചില തീവ്രവാദ സംഘടനകളുടെ സപ്പോർട്ടുണ്ടാവാം. മറ്റു ചിലപ്പോൾ സംഘടിതരായി ഒരു പ്രത്യേക മേഖലയിൽ ശക്തരായി നിൽക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് െ അവരെ തൊട്ട് കളിക്കാൻ ഒരൈസക്കിനും കഴിയില്ല. ചാക്കിൽ കെട്ടി ഹവാല പണവുമായി നടന്ന് ചോദിക്കുന്ന സാധനങ്ങൾ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന ഈ സമാന്തര സാമ്പത്തിക മേഖലയിലുള്ളവരെ കുറിച്ച് നമുക്ക് വിശദമായ ഒരു ചർച്ചയാവാം. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ നമ്മളുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളൊക്കെ അഴിച്ചുവിട്ടു. ഒരിടത്തും കൃത്യമായ ഒരു ഫിസിക്കൽ പരിശോധന നടക്കുന്നില്ല. ആകെക്കൂടി പരിശോധന നടത്തേണ്ടവർ GST എൻഫോഴ്സ്മെന്റ് ടീമാണ്. പക്ഷേ അവരാരും വഴിയിൽ ചരക്ക് ലോറികൾ തടഞ്ഞിട്ടോ യാത്രാവാഹനങ്ങൾ തടഞ്ഞിട്ടോ ഒരു പരിശോധനയ്ക്ക് ശ്രമിക്കാറില്ല. അന്തർ സംസ്ഥാന ലോറികൾ പോകുമ്പോൾ ആ വാഹനത്തിലുള്ള ചരക്കിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു ഇവേ ബിൽ അവർ സൂക്ഷിക്കണം. സെൽഫ് ഡിക്ലെയർ ചെയ്യുന്ന ഈ ബില്ലിൽ ഈ പ്രോഡക്റ്റിന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്ന് ഓർക്കുക, അവർ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന സാധനങ്ങളുടെ പേരായിരിക്കും ഈ ബില്ലിലുള്ളത്. GST നിയമത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, GST ഉദ്യോഗസ്ഥർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് വാഹനവും പരിശോധിക്കാം. പക്ഷേ കൃത്യമായ ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നില്ല. GST എൻഫോഴ്സ്മെന്റിൽ വരുന്ന ഈ ഒരു വീഴ്ച തന്നെയാണ് വൻതോതിലുള്ള പാരലൽ എക്കോണമി കേരളത്തിൽ തഴച്ചു വളരാൻ കാരണം. കേരളത്തിൽ ഒരു വർഷം പിരിച്ചെടുക്കുന്ന നികുതി വരുമാനം ഏകദേശം 50,000 കോടി രൂപയാണ്. ഇതിന്റെ 40 മുതൽ 50% വരെ നമുക്ക് കിട്ടുന്നത് പെട്രോൾ ലിക്കർ വിൽപ്പനയിലൂടെയാണ്. ബാക്കിയുള്ള പണമാണ് ആകെ നികുതി വരുമാനത്തിലൂടെ നമ്മൾ ആർജിക്കുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ പിരിച്ചെടുക്കുന്ന ഈ 25,000 രൂപയുടെ നികുതി സംസ്ഥാന സർക്കാരിന് ലഭിക്കാതെ ഓരോ വർഷവും ചോർന്നു പോകുന്നുണ്ട്. അത് ഈ പാരലൽ എക്കോണമിയുടെ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ്. GST ടീമിന്റെ കൃത്യമായ പരിശോധന ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഒരു ലോഡ് നിറയെ ടെലിവിഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇവേ ബില്ലിൽ അത് ഭക്ഷ്യസാധനങ്ങളായി, എന്തെങ്കിലും ഉള്ളിയോ സവോളയായി രേഖപ്പെടുത്തിയാൽ പോലും 1 രൂപ GST അടയ്ക്കാതെ ഈ ഒരു ലോഡ് സാധനങ്ങൾ കേരളത്തിൽ എത്തിക്കാൻ കഴിയും. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം, ഇവേ ബിൽ അത്ര കണ്ട് സുരക്ഷിതമായ കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിൽ യഥേഷ്ടം നടക്കുന്നത് ഇവേ ബില്ലിന്റെ അപര്യാപ്തത കൊണ്ടാണെന്ന്.
പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. ജി എസ് ടി എൻഫോഴ്സ്മെന്റിന്റെ കൃത്യമായ പരിശോധനയില്ലായ്മ തന്നെയാണ് അതിന്റെ കാരണം. കള്ളക്കടത്തിലൂടെ കേരളത്തിലെ സമാന്തര സാമ്പത്തിക മേഖല തഴച്ചു കൊഴുക്കുകയാണ്. തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അങ്കമാലിയിലും കൊടുവള്ളിയിലുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ധാരാളമായി നിർമ്മിച്ചൊരുക്കുന്നു. ഇവയൊന്നും ടാക്സ് നെറ്റിൽ വരത്തില്ല. ഇനി ഇറക്കുമതി ചുങ്കമൊക്കെ കൊടുത്ത് നമ്മുടെ തുറമുഖങ്ങളിൽ എത്തുന്ന ഇലക്ട്രോണിക് സാധനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഈ തുറമുഖങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ പിന്നീട് കടയിലെത്തുമ്പോഴോ വിൽക്കുമ്പോഴോ ഒക്കെ കൃത്യമായ ജി എസ് ടി ചുമത്തിയോ എന്ന് വീണ്ടും ഒരു പരിശോധന ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൂത്തുക്കുടിയിൽ നിന്ന് ഒരു ലോഡ് ഫ്രിഡ്ജ് കേരളത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ തക്കാളിയായിട്ടോ അല്ലെങ്കിൽ ഉള്ളിയായിട്ടോ ആയിരിക്കും ഈ വേ ബില്ലിൽ. കേരളത്തെ നടക്കുന്ന മറ്റൊരു കഥയുണ്ട് അങ്ങ് പെരുമ്പാവൂരിൽ. അവിടെയുള്ള പ്ലൈവുഡ് കച്ചവടക്കാർ സ്ഥിരമായി നടത്തുന്ന ഒരു ബിൽ ട്രേഡിംഗ്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് റബ്ബർ തടിയൊക്കെ മേടിച്ച് അവർ പ്ലൈവുഡ് ആക്കി വിൽക്കും. ഒടുവിൽ സെയിൽ പോയിന്റിൽ അവർ ജി എസ് ടി ഈടാക്കേണ്ടി വരും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. ഈ ഇൻപുട്ട് ടാക്സ് ഒന്നും അവർ നേരത്തെ വേണ്ടത്ര ശേഖരിക്കില്ല. പക്ഷേ കച്ചവടക്കാർ തമ്മിൽ ഒരു ബിൽ ട്രാൻസാക്ഷൻ, അത് ഈ പരസ്പരം അങ്ങ് എഴുതി വയ്ക്കും. ഇതിന് പൊതുവെ ബോഗസ് ബിൽ എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് സെൻട്രൽ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ടീം പെരുമ്പാവൂരിൽ കയറിയൊന്നു നിരങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞാൽ മിക്ക കച്ചവടക്കാരുടെയും ഇടപാട് കൂട്ടി. ഈ പെരുമ്പാവൂരിലോ കരുനാഗപ്പള്ളിയിലോ തൃശ്ശൂരെ ചില ഭാഗങ്ങളിലോ മലപ്പുറത്തെ ഭൂരിപക്ഷം ഭാഗങ്ങളിലോ കൊടുവള്ളിയിലോ ഒന്നും ഒരുവിധ പരിശോധനയും നടത്താൻ നമ്മുടെ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ടീമിനോ കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനോ ധൈര്യമില്ല, ത്രാണിയില്ല. അതല്ല, അത്തരം പരിശോധനകൾക്കായി ഇവരിൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കാനുള്ള ചങ്കൂറ്റവും പിടിപാടും സ്വാധീനവും ഒക്കെ ഇവർക്കുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് കാലഘട്ടമാണിത്. റിയൽ ടൈം ബേസ്ഡ് ടാക്സ് ബിൽ ഈടാക്കേണ്ട സമയം. എല്ലായിടത്തും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഒരിടത്തും ഒന്നും നടപ്പിലാവുന്നില്ല, നടപ്പിലാക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ ഒരു വേരിഫിക്കേഷനോ പരിശോധനയോ നടത്തുന്നില്ല. എല്ലാം പേപ്പറുകളിലും ആശയങ്ങളിലും മാത്രം, ഒന്നും പ്രാവർത്തികമാകുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ടീമിനെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് കഴിയുന്നുമില്ല. പാരലൽ എക്കോണമിയെ സഹായിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. കള്ളക്കടത്ത്, ലോക്കൽ അസംബ്ലിംഗ്, ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മാണം, ഇവയൊക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അത് സ്വർണത്തിൽ മാത്രമല്ല, മറ്റ് നിരവധി ഉൽപ്പന്നങ്ങളിൽ. ഇത്തരം സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഭീമാപ്പള്ളിയിലോ കരുനാഗപ്പള്ളിയിലോ പെരുമ്പാവൂരിലോ കൊടുവള്ളിയിലോ ഒന്നും കടന്നു ചെല്ലാൻ നമ്മുടെ ജി എസ് ടി ടീമിന് ധൈര്യവും പോരാ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സമാന്തര സാമ്പത്തിക മേഖല ശക്തിപ്പെടുകയാണ്. ചുരുക്കം ചില ന്യൂനപക്ഷങ്ങളുടെ കയ്യിലേക്ക് പണം അത്രയും ഒഴുകിയെത്തുന്നു. അവർ വീണ്ടും വീണ്ടും തടിച്ചു കൊഴുക്കുന്നു. അവരുടെ കയ്യിൽ പണമേറി വരുന്നു. പറഞ്ഞ വിലയ്ക്ക് അവർ എന്തും വാങ്ങിയെടുക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമ്മൾ മലയാളികൾക്ക് കഴിയുന്നുള്ളൂ. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, കൊല്ലത്ത് ഒരു ചെറിയ ചെരുപ്പുകടയുണ്ടായിരുന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ ആ ചെരുപ്പുകട വളർന്നു പന്തലിച്ചു. ആ പ്രദേശമാകെ ആ ചെരുപ്പുകടക്കാരൻ വാങ്ങിക്കൂട്ടി. കടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെന്നും വിൽക്കുന്ന സാധനത്തിന് ബില്ലെഴുതുന്നില്ല എന്നും നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ചോദ്യം ചെയ്യില്ല, കാരണം വില കുറച്ച് വിൽക്കുന്നു. മറ്റു നിരവധി മേഖലകളിലും ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഞൊടിയുടയ്ക്കുള്ളിൽ വളർന്നു പന്തലിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കൈലിക്കടയാവാം, അല്ലെങ്കിൽ ടീഷർട്ട് കടയാവാം, അത്തരം എന്തെങ്കിലും. പക്ഷേ ഇവിടെയൊന്നും കൃത്യമായ ടാക്സ് കൊടുത്തല്ല അവർ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതും വിറ്റഴിക്കുന്നതും. അതിനെല്ലാം അവർക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. കൃത്യമായി ടാക്സ് കൊടുത്ത് ഇവരോട് മത്സരിക്കാൻ കേരളത്തിലെ നല്ല ബിസിനസ്സുകാർക്കോ വ്യവസായികൾക്കോ കഴിയുന്നുമില്ല. അവർ തളരുന്നു, മറ്റവർ കൊഴുക്കുന്നു. ഈ സമാന്തര സാമ്പത്തിക മേഖലയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഭൂമിയുടെ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ തന്നെ. മുൻപ് നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനത്തിന്റെ കാലത്ത് ഇത്തരം സമാന്തര സാമ്പത്തിക മേഖലകൾ അസ്തമിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അസ്തമിച്ചില്ലെന്ന് മാത്രമല്ല, ആ സമാന്തര സാമ്പത്തിക മേഖലയിൽ മെറ്റൽ ക്യാഷ് എന്നൊരു പുതിയ ഏർപ്പാടുമുണ്ടായി. അനധികൃതമായി കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന ഈ സ്വർണം അവർ മെറ്റൽ ക്യാഷായി ഉപയോഗിക്കുക ഇപ്പോൾ പതിവാണ്.
ഒരു ഭൂമി വാങ്ങലോ കൊടുക്കലോ നടക്കുന്ന സമയത്ത് ക്യാഷ് ട്രാൻസാക്ഷന് പകരം ഇത്തരം മെറ്റൽ ക്യാഷ് ഇപ്പോൾ കൊടുക്കുന്ന ഇടപാട് കൂടി വരുന്നു. അതുപോലെ തന്നെ മെറ്റൽ ക്യാഷ് കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു ശീലവും ശൈലിയും ഒക്കെ ഇക്കൂട്ടരുടെ ഇടയിൽ പടർന്നു പിടിക്കുന്നു. അടിയന്തരമായി സംസ്ഥാന സർക്കാരും നികുതി വകുപ്പും ഒക്കെ ഇടപെട്ട് ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ ചെറിയ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഈ പണമത്രയും ഒഴുകിയെത്തും. അവർ തടിച്ചു കൊഴുക്കും. പിന്നെ നമ്മൾ തീവ്രവാദ ബന്ധങ്ങളും മറ്റു ചില കാര്യങ്ങളുമൊക്കെ വിളിച്ചു പറഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴേക്കും കേരളം അവർ വിഴുങ്ങിയിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്. സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.